എക്സലൻ ഗറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആനന്ദ് മൈക്രോസോഫ്റ്റ് പവർ പവർക്വയറി എന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റുകളിൽ നിന്നും എക്സെല്ലിലേക്ക് ഡേറ്റ ഇമ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കമ്പനികളെക്കുറിച്ചുള്ള വിക്കിപീഡിയ പേജിൽ നിന്നും എക്സെല്ലിലേക്ക് ഡേറ്റ ഇമ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഈ കാണുന്ന ടേബിൾ നോക്കാം ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള അൻപത് കമ്പനികളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത് ഈ ടേബിളിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ എക്സലിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുക എക്സെല് വരിക എക്സെല്ലിൻ്റെ ഡേറ്റ ടാബിൽ ഗെറ്റ് ആൻഡ് ട്രാൻസ്ഫോം ഡേറ്റ എന്ന ഗ്രൂപ്പിൽ ഫ്രം വെബ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം ഓക്കെ ആക്സസ് വെബ് കണ്ടന്റ് കണക്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മളിവിടെ കണക്ട് ചെയ്ത പേജിൽ അവൈലബിൾ ആയിട്ടുള്ള ടേബിൾസ് ആണ് ഈ കാണുന്നത് ടേബിൾ സീറോ എന്ന പേരിലുള്ള ഒരു ടേബിളിനെ എക്സെല്ലിൻ്റെ പവർ പേര് എഡിറ്ററിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ട്രാൻസ്ഫോം ഡേറ്റ ഈ ടേബിളിനെ ഇങ്ങനെ തന്നെ എക്സലിലേക്ക് കിട്ടാനായിട്ട് ക്ലോസ് ആൻഡ് ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇനി അതല്ല ഈ ടേബിളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതായത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ഡേറ്റയെ ട്രാൻസ്ഫോം ചെയ്യണമെന്നില്ല അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം ആദ്യത്തെ വരിയെ റാങ്ക് നെയിം ഇൻഡസ്ട്രി റവന്യൂ എന്നീ ഡീറ്റെയിൽസ് കണ്ടുകയും ചെയ്യുന്ന ഈ ഒരു വരിയെ കോളം ഹെഡറുകളാക്കി മാറ്റാനായിട്ട് യൂസ് ഫസ്റ്റ് റോ ആസ് ഹെഡേഴ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ആദ്യത്തെ വരി കോളം ഹെഡറുകളായിട്ട് മാറി നീ കാണുന്ന കോളങ്ങളിൽ ഏതെങ്കിലും കോളം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും കോളം വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ ആ കോളത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം ഉദാഹരണത്തിന് പ്രോഫിറ്റ് എന്ന ഈ ഒരു കോളം ഈ കോളം ഒഴിവാക്കാനായിട്ട് റൈറ്റ് ക്ലിക്ക് റിമൂവ് വീണ്ടും ഒന്നൂടെ നീ കാണുന്ന അൻപത് റെക്കോർഡ്സിൽ നിന്നും ആദ്യത്തെ പത്തോ പതിനഞ്ചോ റെക്കോർഡ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ കീപ് റോസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കീപ് ടോപ്പ് റോസ് എത്ര വരികളാണോ വേണ്ടത് അതായത് എത്ര റെക്കോർഡുകളാണ് വേണ്ടത് ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആദ്യത്തെ പതിനഞ്ച് റെക്കോർഡ്സിന് വേണ്ടി പതിനഞ്ച് ഓക്കെ ആദ്യത്തെ പതിനഞ്ച് വരികൾ ഒഴിച്ച് ബാക്കിയെല്ലാം പോയത് കാണാം ഈ ഡേറ്റെ എക്സലിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ക്ലോസ് ആൻഡ് ലോഡെന്ന് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ നേരത്തെ കണ്ട വെബ് പേജിലെ ടേബിളിൽ നിന്നും ആദ്യത്തെ പതിനഞ്ച് റെക്കോർഡ്സ് നമ്മുടെ എക്സൽ ഷീറ്റിലേക്ക് കിട്ടി ഈ മെത്തേഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ മെത്തേഡ് വളരെ ഡൈനാമിക് ആണ് ഓരോ തവണ ഈ റിഫ്രഷ് എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴും ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ ആകും നമ്മുടെ എക്സൽ ഷീറ്റിലേക്ക് കിട്ടുക അതായത് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം ഞാൻ ഈ എക്സൽ വർക്ക്ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ഈ വെബ് പേജിൽ എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ ആകും ഈ എക്സൽ ഷീറ്റിലേക്ക് നമുക്ക് കിട്ടുക വെബ്സൈറ്റുകളിൽ നിന്നും എക്സലിലേക്ക് ഡേറ്റ ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ പ്രയാനപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു അങ്ങനെയെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക തുടർന്നും വീഡിയോ ലഭിച്ചുകൊണ്ടിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് എന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ